നമസ്കാരം. ഒരു പതിറ്റാണ്ടിലേറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം അന്ധകാരനഴി വടക്കേ പാലം നാടിന് സമർപ്പിച്ചു. ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തീരദേശ മേഖലയുടെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന മന്ത്രി സജി ചെറിയ. ഭരണാനുമതി ലഭിച്ചിട്ടും ഒരു പതിറ്റാണ്ടിലേറെ കാലമെടുത്താണ് അന്ധകാരനഴി വടക്കേ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. 2018 ശേഷമാണ് അപ്രോച്ച് റോഡ് ഉൾപ്പെടെ നിർമ്മിച്ച പാലം ഗതാഗത യോഗ്യമാക്കിയത്. നിർമ്മാണം പൂർത്തിയായിട്ടും ഉദ്ഘാടനം വീണ്ടും വൈകി. ഇത് ജനങ്ങൾക്കിടയിൽ പ്രതിഷേധത്തിനും വഴിയൊരുക്കിയിരുന്നു. ഫിഷറീസ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പാലം നാടിന് സമർപ്പിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് ഗുണകരമാകും വിധം തീരമേഖലകളിൽ നടപ്പാക്കുന്ന വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഞാൻ ഉദ്യോഗസ്ഥന്മാരുടെ അന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുക. ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചാൽ ഇൻഷുറൻസിന്റെ പേപ്പറുകൾ റെഡിയാക്കേണ്ട ഉത്തരവാദിത്വം മത്സ്യത്തൊഴിലാളിക്കല്ല, അവിടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനായിരിക്കും. അത് 6 മാസം കൊണ്ട് പണം വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ അതിന് സമാധാനം പറയണം എന്നിപ്പോ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. 6 മാസം കൊണ്ട് പേപ്പറുകളെ കൊടുത്തോളാം, അതിപ്പോ തീരുമാനിച്ചിരിക്കും. അതോടൊപ്പം മത്സ്യത്തൊഴിലാളി കടലിൽ പോയാൽ, ഇൻഷുറൻസ് ഇല്ലാത്ത മത്സ്യത്തൊഴിലാളി കടലിൽ പോകാനും പാടില്ല, അതിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. പോയാൽ അതിൻ്റെ പേരിൽ നിയമ നടപടി ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ ചട്ടമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും ഇൻഷുറൻസ് അനിവാര്യമാണ്. 20 ലക്ഷം രൂപ 2 തരത്തിൽ ഇൻഷുറൻസ് കൊടുക്കും. ഇപ്പോൾ ഈ ഗവൺമെൻറ് വീണ്ടും ഒരു തീരുമാനം എടുത്തു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ മുൻകൈയെടുത്ത് ഇപ്പോൾ ഒരു തീരുമാനം എടുത്തു. പല മത്സ്യത്തൊഴിലാളിയും കടലിൽ പോയിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു, അല്ലെങ്കിൽ മറ്റു തരത്തിൽ മരിക്കുന്നു, അതിനൊന്നും ഇൻഷുറൻസ് കിട്ടത്തില്ല. അപ്പം അങ്ങനെ വരുന്ന മത്സ്യത്തൊഴിലാളി കടലിൽ പോയി മരിച്ചാൽ ഇൻഷുറൻസ് ഇല്ല, അല്ലെ മറ്റു തരത്തിൽ മരിച്ചാലും 5 ലക്ഷം രൂപ മരിച്ചു കഴിഞ്ഞാൽ ഉടൻ ആ കുടുംബത്തിന് കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ തീരുമാനമെടുത്ത കാര്യം ഞാൻ അറിയിക്കുക. പാലത്തിന് സമീപം നടന്ന ചടങ്ങിൽ കൃഷിമന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ബാധ്യതകളുള്ള മേഖലയാണ്. വരും ദിവസങ്ങളിൽ ടൂറിസം വകുപ്പ് മന്ത്രി ഈ മേഖലകൾ സന്ദർശിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും അതിൻ്റെ തീയതി 1/6 മണ്ഡലത്തിലെ വിവിധ പരിപാടികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വരുന്നുണ്ട്. അന്ധകാരനഴി, അർത്തുങ്കൽ, അതേപോലെ തന്നെ നമ്മുടെ പാതിരാമണൽ എല്ലാം കൂടി ചേർന്ന് നമ്മുടെ ഏറ്റവും പ്രമുഖമായ ചില ദേവാലയങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. തിരുവിഴയും അന്ധകാരനഴിയും അടക്കം നിരവധിയായ ആരാധനാലയങ്ങളെല്ലാം ഇതിനെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ടൂറിസം സർക്യൂട്ടിനെ കുറിച്ച് അളിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം മുൻകാലത്ത് ജനപ്രതിനിധികളായിരുന്നതെല്ലാം അതിനാവശ്യമായ ശ്രീ പി തിലോത്തമൻ, അദ്ദേഹം ഒരുപാട് അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരാൾ. അഡ്വക്കേറ്റ് എം ആരിഫ് എം പി, ദലീമ ജോജോ എം എൽ എ, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ഷാജി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത ദിലീപ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എൻ എസ് ശിവപ്രസാദ്, സജിമോൾ ഫ്രാൻസിസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കെ സാബു, ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി കെ ബിനോയ്, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മധ്യമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ബിജി കെ തട്ടാമ്പുറം, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ജെ ആൻസി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി കെ സാബു, എം സി സിദ്ധാർത്ഥൻ, റെനിമോൻ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ബിൻ മീഡിയ ചേർത്തല.